ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഹാപ്പിയാണോ എല്ലാവരും സന്തോഷമാണോ അതേ ഒത്തിരി കാര്യങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ പഠിച്ച് പഠിച്ച് എന്നും പഠിച്ച് നിങ്ങളുടെ നിങ്ങളങ്ങനെ മടുക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ആ കുറച്ച് സമയമൊക്കെ ഫോണിൽ നോക്കി പഠിക്കാം പിന്നെ കുറച്ച് പേരൊക്കെ അത് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ അധിക സമയം സ്കൂളിലത്തെ പോലെ കുറേ നേരം ഇരുന്നൊന്നും പഠിക്കണ്ട എന്ത് ചെയ്യണം ഒരു കുറച്ച് സമയം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സമയം കളിക്കാം നിങ്ങൾക്ക് കസിൻസിൻ്റെ അടുത്തൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ ഒത്തിരി പോകണ്ട എന്നാലും അങ്ങനെയൊക്കെ പോകാം അല്ലേ സ്കൂളിൽ വരുന്ന ദിവസം അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹാപ്പിയാണ് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം സ്കൂളിലാണ് ഒരു പീരീഡ് കഴിഞ്ഞാൽ എടുത്ത് വീട് അതുകഴിയുമ്പോൾ അടുത്ത വീട് അങ്ങനെ അങ്ങനെയല്ലേ ഇതാകുമ്പോൾ ഒരു വിഷയം പഠിച്ചിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആവുമ്പോഴാണെങ്കിൽ ഹോംവർക്ക് ഒക്കെ ചെയ്താൽ മതി അപ്പോൾ ഒത്തിരി നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ഹാപ്പി അല്ലേ എല്ലാവരും പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാം പാഠം കഴിഞ്ഞു രണ്ടാം പാഠം നമ്മൾ പഠിച്ചില്ല നമ്മൾ മൂന്നാം പാഠം പഠിച്ചു അപ്പോൾ മൂന്നാം പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളതിൻ്റെ പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠവും മൂന്നാമത്തെ പാഠവും വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നൊക്കെ എഴുതി പഠിച്ചു അപ്പോൾ നമ്മൾ ഒന്നാം പാഠവും മൂന്നാം പാഠവും നന്നായിട്ട് പഠിച്ചു ഇനി നമ്മൾ നാലാം പാടമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് നാലാം പാടമാണ് നമ്മൾ പഠിക്കുന്നത് നാലാം പാടത്തിൻ്റെ പാഠഭാഗത്തിലെ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളുടെ പിക്ചറാണ് കാണുന്നത് നോക്കിക്കാരാണത് ആരാണത് ഓക്കെ വെരി ഗുഡ് ഗാന്ധിജി ആരാണത് ഗാന്ധിജി എല്ലാവർക്കും അറിയാം നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഫോട്ടോ നിങ്ങളെവിടെ കണ്ടാലും പറയരുത് അല്ലേ നിങ്ങൾ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപ്പുജിയുടെ കയ്യിലൊക്കെ കാ പൈസ ഉണ്ടാവും അല്ലേ നോട്ട് ഉണ്ടാവും ആ നോട്ടിലെടുത്ത് നോക്കിയാൽ അവിടെ ഗാന്ധിജീനെ കാണാം അല്ലെ ഗാന്ധിജീനെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചിത്രത്തിലൊക്കെ ഗാന്ധിജീനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ് ഗാന്ധിജിയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഗാന്ധിജിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഗാന്ധിജിയാണെന്നറിയാം ഈ ഗാന്ധിജി ആരായിരുന്നു അല്ലെങ്കിൽ ഈ ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ ഗാന്ധിജി ആരായിരുന്നു ആരോ പറയുന്നുണ്ടല്ലോ ഗാന്ധിജി ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഓക്കെ ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളാണ് ആരാണ് ഗാന്ധിജി ഗാന്ധിജി അങ്ങനെ നമ്മുടെ രാഷ്ട്രപിതാവായി മാറി ഓക്കെ ആരാണ് ഗാന്ധിജി ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ എന്ത് ചെയ്തു ആ നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുത്തുന്ന ആളാണ് ഗാന്ധിജി ഓക്കെ ഇപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഗാന്ധിജി മരിച്ചുപോയി ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ ഗ്രാൻഡ് പേരൻറ്റ്സ് അവരുടെ പേരൻസ് അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ മരിച്ചുപോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതിനു മുമ്പ് കുറേ പേര് ജീവിച്ചിട്ടുണ്ട് അവരെ ആരെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ന ഇപ്പം നിങ്ങളെ പഠിപ്പിച്ച സാറുമാർ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരെ നിങ്ങൾക്കറിയാം ഇവരെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല ഉണ്ടോ ഏതെങ്കിലും ക്ലാസ്സിൽ പുസ്തകത്തിൽ എൻ്റെ ഇപ്പം നിങ്ങളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പേരൻസിനെ പഠിപ്പിച്ച സാറുമാരെ കുറിച്ചോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല അല്ലേ നമുക്കറിയാവുന്ന പലരെ കുറിച്ച് നമ്മൾ പാഠപുസ്തകത്തിലൊന്നും പഠിക്കുന്നില്ല എന്നാൽ ഗാന്ധിജീനെ പോലുള്ളവർ നബി മുഹമ്മദ് നബി പിന്നെ ആരാ യേശു ക്രിസ്തു മദർ തെരേസ അതുപോലെ എങ്ങ പറഞ്ഞ സ്വാതന്ത്ര്യ സേനാനികൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ തരും അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗാന്ധിജിനെ കുറിച്ച് എന്തിനാ നമുക്ക് പഠിക്കാൻ തരുന്നത് ഗാന്ധിജി സാധാരണ നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയല്ലായിരുന്നോ ഏ അല്ലെങ്കിൽ യേശു കുറിച്ച് മദർ തെരേസയെ കുറിച്ച് മുഹമ്മദ് നബിയെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ മദ്രസ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുണ്ടല്ലേ അപ്പോൾ എന്തിനാണ് അവരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ തരുന്നത് അത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും അവരുടെ പേരൻസിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാൻ നമ്മുടെ ആരുടെ ഒന്നും കാണുന്നില്ലല്ലോ അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏ അതായത് നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്ത് കടന്നു പോയവർ അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കാൻ പറ്റും ഗാന്ധിജി ജീവിച്ച പോലെയൊക്കെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതായത് മാതൃക അനുകരിക്കാൻ പറ്റുന്നവരെയൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആ നേട്ടങ്ങൾ നേടിത്തന്നവർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരെയൊക്കെയാണ് മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തവരെ കുറിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റും അങ്ങനെയുള്ളവരെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പുസ്തകത്തിൽ തരാറുള്ളൂ ഓക്കേ കുഞ്ഞുങ്ങൾ ഗാന്ധിജീനെ കണ്ട് ഗാന്ധിജി പറഞ്ഞു തരുന്ന മൂല്യങ്ങളൊക്കെ നമ്മളും ജീവിക്കുകയാണെങ്കിൽ ആ നമ്മളൊക്കെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരും ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ റോൾ മോഡൽ ആക്കാൻ പറ്റും ഇപ്പം മുഹമ്മദ് നബി അദ്ദേഹം ജീവിച്ച ആ വഴി നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു തന്ന അതേ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ നല്ല വിശുദ്ധരായിട്ട് നല്ല കുട്ടികളായിട്ട് ജീവിക്കും ഓക്കെ അതുകൊണ്ടാണ് മദ്രസ ക്ലാസ്സുകളിലൊക്കെ ആ നമ്മൾ മുഹമ്മദ് നബിയുടെ വചനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരാണ്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തവരാണ് അല്ലെങ്കിൽ അവരൊക്കെ നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയവരാണ് അല്ല വഴിയെ പോകുന്ന ഒരു ചേട്ടനെക്കുറിച്ച് നമുക്ക് ആർക്കും ടെക്സ്റ്റിൽ പഠിക്കാൻ തരുന്നുണ്ടോ ആ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നാലാം പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരാളാണ് ആരെക്കുറിച്ചാണ് ആ നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാ ഗാന്ധിയെ നമ്മൾ ഈ നാലാം പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഒരു കുട്ടി കവിത നമ്മൾ ഒന്നാം പാഠത്തിലും മൂന്നാം പാഠത്തിലും നമ്മൾ കവിതകളായിരുന്നു പഠിച്ചത് ഒന്നാം പാഠത്തിൽ മാനത്തും താഴത്തും എന്ന് പറയുന്ന പാഠത്തിലൊരു കവിത പഠിച്ചു വീണ്ടും മൂന്നാം പാഠത്തിൽ ഒരു കുട്ടി കവിത പഠിച്ചു ഇനി നമ്മളിവിടെ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവചരിത്രക്കുറിപ്പ് ഓക്കെ എന്താണ് നമ്മൾ പഠിക്കുന്നത് ജീവചരിത്രക്കുറിപ്പ് അതായത് ഗാന്ധിജി ഓൾറെഡി മരിച്ചുപോയി ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവത്തെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെയാണ് നമ്മൾ ഇന്ന് ഈ സത്യം സത്യം എന്ന് പറയുന്ന പാഠത്തിൽ നാലാം പാഠത്തിൻ്റെ പേര് സത്യം സത്യം ഈ നാലാം പാടത്തിൻ്റെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നമുക്കറിയാം ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ രണ്ടാം ക്ലാസ് എത്തിയിട്ടല്ലേ ഉള്ളൂ അപ്പം ജീവചരിത്രക്കുറിപ്പ് ആത്മകഥ ഇങ്ങനെ രണ്ട് കൃതികൾ ഇപ്പോൾ കുട്ടി കവിത കഥ സഞ്ചാര സാഹിത്യം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇതുപോലൊക്കെ തന്നെയുള്ള ഒരു കൃതിയാണ് എന്ത് ജീവചരിത്രക്കുറിപ്പും ആത്മകഥയും ഓക്കെ നിങ്ങൾക്കിത് വലിയ വിശാലമായിട്ട് പഠിക്കുമെന്നും വേണ്ട നിങ്ങളുടെ ഓർമ്മയിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി കേട്ടോ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മാഡം മാഡം മാഡത്തിൻ്റെ കഥ അതായത് ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെയൊക്കെ സ്വന്തമായിട്ട് എന്ന് വിചാരിക്കുക ഞാൻ ജിലു തോമസ് ഇന്ന വർഷം ജനിച്ചു ഇന്ന സ്ഥലത്ത് ജനിച്ചു കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൻ എന്ന സ്ഥലത്ത് ഇന്ന വർഷം ഞാൻ ജനിച്ചു എൻ്റെ മാതാപിതാക്കന്മാർ ഇന്ന ഇന്ന ആൾക്കാരാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഇന്ന സ്കൂളിൽ പഠിച്ചു അതിനുശേഷം ഇന്ന കോളേജിൽ പഠിച്ചു ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഇപ്പം ഈ ഒരു സന്ദർഭം വരെയുള്ള കാര്യങ്ങൾ അതായത് ആ അതിനിടയ്ക്ക് എന്തൊക്കെ മാഡത്തിന് എന്തൊക്കെ പ്രത്യേക അതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു അതെല്ലാം ഇങ്ങനെ വളരെ വിശാലമായിട്ട് ഒരു കാര്യം പോലും മറക്കാതെ ഒന്നാമത്തെ വയസ്സിൽ ഓർക്കണതൊക്കെ എഴുതുകയാണ് അല്ലെങ്കിൽ പേരൻസിനോടൊക്കെ ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിയിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ എനിക്ക് ഓർത്തോർത്തോർത്ത് എഴുതുകയാണ് ഇപ്പം ഇങ്ങനെ വലുതായി അതിനുശേഷം ഇത് ഇന്നെ ഇപ്പോൾ ഞാൻ നമ്മൾ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു വരെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഏറ്റുവിസ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഞാൻ സ്വന്തം എഴുതുകയെന്ന് വിചാരിച്ചു ഞാൻ സ്വന്തം എഴുതുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മകഥ അതായത് അവനവൻ അവനവനെക്കുറിച്ച് ആ സ്വന്തം ഓർമ്മയിൽ ഇല്ലാതിരുന്ന സ്വന്ത കാലത്തെയൊക്കെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ചോദിച്ച് ഓർത്തെഴുതി എൻ്റെ കഥ ഞാൻ തന്നെ എഴുതുമ്പോൾ അതിനെന്താണ് പറയുക ആത്മകഥ എന്ന് പറയും എന്തെന്ന് പറയും ആത്മകഥ എന്ന് പറയും ഇനി എൻ്റെ കാര്യം നിങ്ങളാരെങ്കിലും എഴുതുകയെന്ന് വിചാരിച്ചോ എൻ്റെ കഥ നിങ്ങളാരെങ്കിലും എഴുതാൻ പോവാണ് അതായത് ഞങ്ങളുടെ സ്കൂളിലൊരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഇന്ന വർഷം ഇന്ന ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് ജനിച്ചു ടീച്ചറിൻ്റെ മാതാപിതാക്കൾ ഇന്ന ഇന്ന ആൾക്കാരായിരുന്നു ടീച്ചർ ആ സ്കൂൾ പഠനം ഇന്ന സ്കൂളിലാണ് കഴിഞ്ഞത് വീണ്ടും കോളേജിൽ ഇങ്ങനെ പോയി ഇങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾ പരമാവധി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എഴുതുവാണെങ്കിൽ അതായത് എൻ്റെ കഥ മറ്റുള്ളവർ മറ്റുള്ളവരെഴുതുകയാണെങ്കിൽ എന്താണ് അത് ജീവചരിത്ര കുറിപ്പാണ് ഓക്കേ അതെന്താണ് ജീവചരിത്രക്കുറിപ്പാണ് അപ്പോൾ നമ്മളിന്ന് ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പിലെ ഒരു ഭാഗം ഗാന്ധിജിയുടെ ആ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഒരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഏറ്റവും സർ ഫുള്ള് എഴുതും കേട്ടോ നമ്മുടെ കുഞ്ഞിലെ ആയിരുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പഠന കാലഘട്ടത്തിൽ സംഭവിച്ചതും പിന്നെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചത് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർത്തോർത്തിരുന്ന് ഞാൻ തന്നെ എഴുതുകയാണെങ്കിൽ അത് ആത്മകഥ എന്നെക്കുറിച്ച് മറ്റാരെങ്കിലും എഴുതുവാണെങ്കിൽ അത് ജീവചരിത്രക്കുറിപ്പ് അപ്പം നമ്മൾ ഇന്നത്തെ പാഠത്തിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ആത്മകഥ പഠിച്ചു ജീവചരിത്ര കുറിപ്പ് പിടിച്ചു എന്താണെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി അത് നിങ്ങൾക്ക് പരീക്ഷിക്കുന്നു വരുന്നു എന്നല്ല നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം നമ്മളിന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഗാന്ധിജി എങ്ങനെയാണ് റോൾ മോഡലാണ് എന്ന് മറ്റു കുട്ടികൾക്ക് റോൾ മോഡൽ ആവുന്നത് എങ്ങനെയാണെന്നാണ് അല്ലെങ്കിൽ കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയെ നമുക്ക് മാതൃകയാക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗാന്ധിജിയെ നമുക്ക് പഠിക്കാൻ തരുന്നു എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് എന്നൊക്കെയുള്ള ഈ പാഠഭാഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ മാഡം ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു ഓരോ പാഠം പഠിക്കുമ്പോഴും ഓരോ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി ആക്കി കൊണ്ടുവരണം അപ്പം നമ്മൾ ഒന്നാം പാഠത്തിൽ അതായത് നമ്മൾ ഒരു അതായത് വെറുതെ പാഠം പഠിച്ചു പോകുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കൂടി നമ്മൾ ആ പാഠഭാഗം പഠിച്ചതുവഴി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ ജീവിതത്തിൽ പ്രായോഗ്യത്തിൽ വരുത്താൻ പ്രയോഗത്തിൽ വരുത്താൻ എന്തെങ്കിലും ഉണ്ടാവണം അപ്പോൾ ഒന്നാം പാഠത്തിൽ നമ്മൾ മാനത്തും താഴ്ത്തും എന്നുള്ള പാഠത്തിൽ ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലേ പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ആകാശത്തിൽ കാണുന്ന കാഴ്ചകൾ ആകാശത്തിലും താഴെ പ്രകൃതിയിലും നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പം ആ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് എന്ത് നമ്മുടെ മനസ്സിൽ എന്ത് മൂല്യം സൂക്ഷിക്കണം എന്ത് മൂല്യം സൂക്ഷിക്കണം ആ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം അല്ലേ പ്രകൃതിയിൽ മരങ്ങളൊക്കെ പ്രകൃതി ഒരിക്കലും നശിപ്പിക്കരുത് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം അതൊന്നും വെട്ടി നശിപ്പിക്കരുത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല മൂല്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം പ്രകൃതിയെ മലിനമാക്കരുത് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മൂല്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പുറത്തേക്ക് എറിയുമ്പോൾ നിങ്ങൾ ഓർക്കണമെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കരുത് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യണം ആ വേസ്റ്റ് നമ്മൾ ആ നമ്മുടെ വേസ്റ്റ് ബോക്സ് തന്നെ ഇട്ടിട്ട് അത് വേറെ എല്ലാ എല്ലാം കൂടെ ഒരു കുറേയൊക്കെ ഒരുമിച്ചായി കഴിയുമ്പോൾ അതുകൊണ്ട് എങ്ങനെ തരത്തിൽ നശിപ്പിച്ചു കഴിയണം അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇങ്ങനെ നമ്മുടെ മുറ്റത്തൊന്നും അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിന് മരം മുറിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം അതുപോലെ മറ്റു മരങ്ങൾ നട്ടുപിടിപ്പിക്കാനൊക്കെ ശ്രമിക്കണം മരങ്ങൾ മുറിക്കരുത് മരം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയൊന്നും കിട്ടാതെ വരും അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല പ്രകൃതിയെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കണ്ട് സ്നേഹിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ ഒന്നാം പാടത്തിൽ നാമൂല്യം പഠിച്ചു രണ്ടാമതോ മൂന്നാം പാടത്തിൽ നമ്മൾ പറഞ്ഞു ആ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ദിവസം മുഴുവൻ നമ്മളെ ഇങ്ങനെ കൂട്ടിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മുറിയിൽ അടച്ചിട്ട് ഒന്നും നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് എങ്ങനെയും പുറത്ത് കിടക്കണം പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിയും പ്രാവ് എന്നുള്ളതിൽ നമുക്കറിയാം കുട്ടീനെ കുട്ടി പറയാണ് പ്രാവിനോട് വന്ന് കൂട്ടിൽ അടച്ചു നിനക്ക് എനിക്ക് ചോറും കറിയൊക്കെ ഞാൻ തരാൻ തന്നപ്പോഴും പ്രാവ് എന്താ പറയുന്നത് വേണ്ട എന്താ പറയുന്നത് എനിക്ക് ആകാശത്ത് കൂടി പറക്കാനാണ് ഇഷ്ടമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം ആരുടെയും സ്വാതന്ത്ര്യത്തെ ആ നമ്മൾ ഹനിക്കരുത് അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഒന്നും നിങ്ങൾക്കൊരു പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല അവർക്ക് ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാവും അപ്പം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്കത് വേണമെന്ന് പറഞ്ഞ് അവരുടെ നിന്നൊന്നും അത് വാങ്ങിക്കരുത് അല്ലെങ്കിൽ എനിക്കിഷ്ടമുണ്ടെന്ന് കരുതി മറ്റുള്ളവരോട് അത് ചെയ്യാൻ നിർബന്ധിക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിക്കരുത് ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെ വലുതൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഓ മാഡം ഞങ്ങളെ രണ്ടാമത്തെ മൂന്നാമത്തെ പാഠം പഠിപ്പിച്ചപ്പോൾ അതിനത് പറഞ്ഞായിരുന്നല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും തടസ്സം നിൽക്കരുത് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഏ നിങ്ങൾ കുറച്ച് ഇപ്പോഴൊന്നും അല്ല ഈ ഒന്നിനും രണ്ടിലൊന്നും മൂന്നിൽ നിന്നൊന്നും അല്ല നിങ്ങൾ ഇതൊന്നും നിങ്ങളുടെ ഓർമ്മയിൽ വരും ഇതിലൊക്കെ ഉള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഓർക്കണം നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ ഇന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ന് നാലാം പാടത്തില് പാടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നാലാം പാടത്തിന്റെ പേര് സത്യം സത്യം എന്നാണ് അപ്പം നിങ്ങൾക്കറിയാം സത്യം എന്ന് പറഞ്ഞാൽ എന്താ സത്യം എന്ന് പറഞ്ഞാൽ നുണയുടെ ഓപ്പോസിറ്റ് അല്ലേ നുണ പറയുന്ന എല്ലാവർക്കും ഇഷ്ടമാണോ നുണ പറയുന്ന കുട്ടികളെ ഇഷ്ടമാണോ അല്ല നമ്മൾ നിസ്സാര കാര്യത്തിന് നോണോ പറയാലെ ചെറിയ കാര്യത്തിന് കാര്യത്തിനെന്നോണോ പറയ പേരൻസ് നീ ചെയ്തോടാ നീ എടുത്തോടാ എന്നൊക്കെ ചെയ്യുമ്പോൾ ഞാനെല്ലാം എടുത്തേ ഞാനെടുത്തിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും നൊണ പറയരുത് ഈ നൊണ പറയരുത് എന്നുള്ളതാണ് സത്യം സത്യം സത്യത്തിൽ ജീവിക്കുക എന്ത് വന്നാലും സത്യം പറയുക ഇതാണ് നമ്മൾ നാലാമത്തെ പാഠഭാഗത്തിലൂടെ നമ്മളിന്ന് പഠിക്കുന്നത് ഒരു മൂല്യമാണ് എപ്പോഴും സത്യം പറയണം സത്യം മാത്രമേ പറയാവുള്ളൂ എന്ത് തല പോകുന്ന കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ സത്യം മാത്രമേ പറയാവുള്ളൂ എന്നുള്ള ഒരു മൂല്യമാണ് ഈ നാലാം പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ നമ്മളതിൻ്റെ പാഠഭാഗത്തിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോവുകയാണ് ഈ ഫസ്റ്റ് പേജിലെ പ്രവർത്തനങ്ങൾ ഈ ഫസ്റ്റ് പേജ് നമ്മളൊന്ന് വായിക്കും എന്നിട്ട് നമ്മളതിൻ്റെ അർത്ഥം ഒരു ആശയം പറഞ്ഞു തരും ഈ അതായത് ഈ കവിതയിൽ നമ്മൾ പ്രധാനമായിട്ട് സോറി ഈ ജീ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഗാന്ധിജിയും കുറച്ച് കുട്ടികളുമാണ് ഓക്കെ ഗാന്ധിജിയും കുറച്ച് കുട്ടികളും അപ്പോൾ ഗാന്ധിജി ഒരു ദിവസം ഇങ്ങനെ സഞ്ചാരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു ഒരാശ്രമ വിദ്യാലയത്തിലെത്തി അതായത് ആശ്രമ വിദ്യാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവും ശിഷ്യന്മാരും ഒക്കെ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ് നിങ്ങളിപ്പോൾ രാവിലെ സ്കൂളിൽ വന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകും അല്ലേ പക്ഷേ എന്തു ചെയ്യും അത് അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ് അപ്പോൾ അവർ ഗുരുവും ശിഷ്യും ഒരിടത്ത് ഇങ്ങനെ താമസിക്കും പിന്നെയോ ആ വിദ്യാലയം എന്ന് പറഞ്ഞാൽ കുറച്ച് അതിനോടടുത്ത് തന്നെ ആയിരിക്കും ഇവർക്കൊരു വീടുണ്ടായിരിക്കും അതിൻ്റെ അടുത്ത് ഒരു കുറച്ച് ദൂരത്തായിട്ട് തന്നെ ഇവരുടെ വിദ്യാലയം ഉണ്ടാകും അപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എന്തു ചെയ്യും ആ വിദ്യ അവരുടെ വീട്ടിലേക്ക് പോകും ശേഷം അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വിദ്യാലയത്തിലേക്ക് വരും അതാണ് അപ്പോൾ അതാണ് ആശ്രമ വിദ്യാലയം അപ്പം സഞ്ചാരത്തിനിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തെത്തി ഗാന്ധിജി ഇങ്ങനെ പോകുമ്പോൾ ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി പ്രഭാതത്തിൽ ഗാന്ധിജി അവിടെ മഴയായിരുന്നു അതായത് പ്രഭാതത്തിലാണ് അതായത് രാവിലെയാണ് പ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് പ്രഭാതത്തിലാണ് ബാപ്പുജി അവിടെ എത്തിയത് നമ്മൾ ഗാന്ധിജീനെ എന്ന് വിളിക്കാറുണ്ട് അല്ലേ ബാപ്പുജി അവിടെ എത്തിയത് എപ്പോഴാണ് പ്രഭാതത്തിലാണ് ബാപ്പുജി അവിടെ എത്തിയത് അപ്പോഴത്തെ പ്രത്യേകത എന്തായിരുന്നു അന്നേരം മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ആശ്രമ വിദ്യാലയം കണ്ടു ആശ്രമ വിദ്യാലയത്തിൽ ഗാന്ധിജി കയറി അപ്പോൾ സമയം പ്രഭാതമായിരുന്നു രാവിലെയായിരുന്നു ഇപ്പം അന്ന് എന്താണ് പഠനം തുടങ്ങുന്ന ഒരു സമയമൊക്കെയായി പഠിക്കാനുള്ളൊരു ആയി പക്ഷേ ഗാന്ധിജി ഒന്ന് ക്ലാസ്സിലേക്ക് നോക്കിയപ്പോഴാ എല്ലാവരും കുറച്ച് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ കുറേ പേരൊന്നും വന്നിട്ടില്ല അപ്പം ഗാന്ധിജി ഇങ്ങനെ ചുറ്റും നോക്കി അതായത് കുറേ കുട്ടികളുള്ളതാണ് പക്ഷെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ഓക്കേ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ അപ്പം ഗാന്ധിജി ഇങ്ങനെ അവരെ തന്നെ നോക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി നമ്മൾ ക്ലാസ്സിൽ വരാൻ വൈകിയതിനെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ ഈ നോട്ടത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ട് ഇവർ പറഞ്ഞു എന്തു പറഞ്ഞു ക്ഷമിക്കണം ഗാന്ധിജി മഴ ഞങ്ങൾ വരാൻ താമസിച്ചത് എന്ന് പറഞ്ഞു നമ്മളും ചിലപ്പോൾ അങ്ങനെയല്ല മഴ പെയ്യുമ്പോൾ ഈ മഴ ഒന്ന് കുറഞ്ഞോട്ടെ എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ആ വൈകും ചിലപ്പോഴൊക്കെ അല്ലേ അപ്പം ഗാന്ധിജി ചോദിക്കുകയാണ് അപ്പം ഇവർ പറഞ്ഞു ഗാന്ധിജി ക്ഷമിക്കണം മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ താമസിച്ചതെന്ന് പറഞ്ഞു അപ്പം ഗാന്ധിജി ചോദിക്കുകയാണ് മഴ നിങ്ങൾ എന്തിനാണ് താമസിക്കുന്നത് മഴ അതിൻ്റെ കർമ്മം ചെയ്യുകയാണ് മഴ അതിൻ്റെ ധർമ്മം ചെയ്യുക അതായത് മഴ പെയ്യുക എന്നുള്ളത് മഴയുടെ ധർമ്മമാണ് അല്ലേ മഴ പെയ്യുക അല്ലെങ്കിൽ സൂര്യനുദിക്കുക എന്നൊക്കെയുള്ളത് അത് അവരുടെ ധർമ്മം അവർ ചെയ്യുകയാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാണ് മഴ പെയ്യുക എന്നുള്ളത് അത് അവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനാ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ചെയ്യാൻ എന്തിനാ വൈകുന്നേ എന്ന് ഗാന്ധിജി ചോദിക്കുന്ന ഒരു സന്ദർഭവും അതിന് തുടർച്ചയുമാണ് നമ്മൾ ഈ കഥയിൽ ഈ ജീവയാത്രക്കുറിപ്പില് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയുമാണ് പഠിക്കുന്നത് സഞ്ചാരത്തിനിടയിൽ ഗാന്ധിജി എവിടെ എത്തിച്ചേർന്നു ആശ്രമവിദ്യാലയത്തിൽ എത്തിച്ചേർന്നു എന്നിട്ട് അപ്പോൾ സമയം പ്രഭാതമായിരുന്നു പ്രഭാതത്തിൻ്റെ സമയത്തിലാണ് ഗാന്ധിജി ആശ്രമവിദ്യാലയത്തിൽ എത്തിച്ചേർന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഗാന്ധിജി ആശ്രമ വിദ്യാലയത്തിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പഠനം തുടങ്ങാനുള്ള സമയമായി പഠനം എന്തു തുടങ്ങാനുള്ള സമയമായി കുട്ടികൾ കുട്ടികൾ വന്നായിരുന്നു ഇല്ല കുട്ടികൾ എത്തുന്നതേ ഉള്ളൂ ഗാന്ധിജി ക്ലാസ് മുറിയിൽ ചെന്നു അദ്ദേഹം ഓരോരുത്തരെയും ശ്രദ്ധിച്ചു ഓരോരുത്തരെയും നോക്കി ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി നേരം വൈകിയത് ശരിയായോ അതായത് ക്ലാസ് തുടങ്ങാനുള്ള സമയമായിട്ടും പല കുട്ടികളും എത്തിയിട്ടില്ല അത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ നോട്ടം മനസ്സിലായ ഉടനെ ഒരു കുട്ടി പറഞ്ഞു ബാപ്പുജി ക്ഷമിക്കണം മഴ കാരണമാണ് ഞങ്ങൾ വരാൻ വൈകിയത് എന്ന് പറയാണ് അപ്പം ഗാന്ധിജി അതിന് പറഞ്ഞ മറുപടി എന്താണ് ആ മഴ അതിൻ്റെ ധർമ്മം ചെയ്യുകയാണ് അതോർത്തിട്ട് ഓർത്തിട്ട് നിങ്ങളെന്തിനാ വൈകിയത് എന്ന് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഈ പാടം അവസാനിപ്പിക്കുകയാണ് നമ്മളിതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി പാഠഭാഗം നമ്മൾ വിശദീകരിക്കും അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഈ പതിനേഴാമത്തെ പേജ് നന്നായിട്ട് വായിക്കാൻ പഠിക്കുക ഓക്കെ പതിനേഴാമത്തെ പേജ് നിങ്ങൾ ഒരു അഞ്ച് തവണ വായിക്കണം എന്നിട്ട് ഒരു പേജിൽ ആകെ ഒരു പത്ത് വരികളൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾ നന്നായിട്ട് വായിക്കണം വായിച്ചിട്ട് എന്ത് ചെയ്യണം അഞ്ച് തവണ വായിച്ചു കഴിയുമ്പോൾ പേരൻസിൻ്റെ സൈൻ അവിടെ വാങ്ങിച്ചിട്ട് എനിക്കാ പേജ് സെൻഡ് ചെയ്ത് തരണം കേട്ടോ നിങ്ങൾ അഞ്ച് പ്രാവശ്യം വായിച്ചു എന്നുള്ളതിൽ വായിച്ചു കഴിയുമ്പോൾ വേണം പേരൻസ് സൈൻ ചെയ്ത് കൊടുക്കാൻ അതിന് മുമ്പ് സൈൻ ചെയ്ത് കൊടുക്കരുത് അഞ്ച് പ്രാവശ്യം നല്ല സ്വരത്തിൽ ഒച്ചത്തിൽ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം പേരൻസിനോട് സൈൻ വാങ്ങിച്ചിട്ട് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വിശദീകരിക്കും എന്നിട്ട് നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ നോക്കാം ഓക്കെ ബൈ ബൈ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാം ഓക്കെ ബൈ ബൈ